കിറ്റക്സ് മാനേജ്മെൻ്റ് നടത്തുന്ന ചില ക്രൂരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന അവിടുത്തെ തൊഴിലാളികൾ ആ മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദം മൂലമുണ്ടായ പ്രശ്നങ്ങൾ കാരണം അത് പുറത്ത് ആളുകളെ അറിയിക്കുന്നതിൻ്റെ രോക്ഷാകുലമായ അവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കേരളത്തിലെ സമൂഹം അവിടെ കണ്ടത്. അതായത് പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നതുൾപ്പെടെ പോലീസ് വാഹനം അടിച്ചു പൊളിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, ഗുണ്ടായിസം പോലെ നടത്തിയ നടപടിക്രമങ്ങളെല്ലാം കിറ്റക്സ് മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച മൂലമാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു കൂരയിൽ നാലും അഞ്ചും പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു കൂരയിൽ 14-15 പേരെ എങ്ങനെയാണ് വലിയ രീതിയിൽ കുത്തി കയറ്റുന്നത്, പരമാവധി കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാബു ജേക്കബിൻ്റെ തരംതാണ നടപടിക്രമങ്ങളുടെ ഒരു തിക്തഫലം കൂടിയാണ് അവിടെ കണ്ടിരിക്കുന്നതെന്നും അന്യസംസ്ഥാന തൊഴിലാളികളെ തീറ്റിപ്പോറ്റുന്ന ഇത്തരം സ്പോൺസേഡുകാർ അവർ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു രീതിയിലും കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ്. നേരത്തെ ബെന്നി ബെഹനാൻ MP പറഞ്ഞതുപോലെ ഇത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ഭീതിയും അതോടൊപ്പം തന്നെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള ഭയവും ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാത്രിയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതൊരു ആൻറ്റി സോഷ്യൽ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തകർക്കെതിരെ ലേബർ ബോർഡ് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് നടത്തി വരുന്ന ആരുടെ കമ്പനിയുടെ കീഴിലാണോ ഈ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്, ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ കൂടി ഇതിന് ഉത്തരവാദികളാണ്. ആ കമ്പനിയെ വെറുതെ വിടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തുടക്കം മുതലേ ഒരു മുൻകൂർ ജാമ്യമെടുത്ത് രക്ഷപ്പെടാൻ നടത്തുന്ന ബുദ്ധിപരമായ ശ്രമമാണ് സാബു ജേക്കബിൻ്റേതെന്ന് വ്യക്തമാകുന്നു. കേരളം ഒരു രീതിയിലും വ്യാവസായിക സൗഹൃദമല്ല എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നോക്കി പറയുന്നതല്ല. ഈ കേരളത്തെ അപമാനിക്കാനും കേരളത്തെ പുച്ഛിക്കാനും ശ്രമിച്ചിട്ട് അതേ സമയം തന്നെ ഇദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവണതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുകൂലമാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് കുറേയധികം നിയമങ്ങളുണ്ട്. ഈ രാജ്യത്തിൻ്റെ നിയമം തന്നെയാണ് കേരളത്തിനുമുള്ളത്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് നിയമമല്ല. ഇവിടെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിറ്റക്സ് നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ, അവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോ അല്ലെങ്കിൽ അവർ പഞ്ചായത്തുകൾ ഭരിക്കുന്നതോ ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. എന്നാൽ ഒരു പട്ടാള ഭരണം എന്ന രീതിയിൽ അല്ലെങ്കിൽ കമ്പനി ഭരണം എന്ന രീതിയിൽ കിറ്റക്സ് നടത്തി വരുന്ന ചില പ്രവണതകളെ ആരും ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ യഥാർത്ഥ ഉള്ളുകളി ഒളിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പ്രവർത്തകർ രാത്രി പല രീതിയിലും വാഗ്വാദത്തിൻ്റെ പേരിൽ അവർ പരസ്പരം വലിയ രോക്ഷാകുലരായി അവിടെ കാണുന്ന സീൻ തന്നെ ഒരു പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചയാണ്. അതായത് സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യേണ്ട, അത് സംരക്ഷിച്ച് പിടിക്കേണ്ട പോലീസിന് പോലും ചില സമയത്ത് കുത്തികളായി നോക്കി നിൽക്കേണ്ടി വരുന്ന കാഴ്ച. ഒന്നുകിൽ അവരെ മർദ്ദിക്കുകയോ അവരെ പിടിച്ച് ലോക്കപ്പിനകത്തിടുകയോ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കാൻ ഇവർക്ക് ഉന്നതരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന ഭയം, ഇതിലേതോ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കിറ്റക്സിൻ്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.